ഹലോ എവറി വൺ വെൽക്കം ടു വെറാന്ത റേസ് ഞാൻ റീമാ അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഓക്കെ അപ്പോൾ സീജിയലിന് വേണ്ടി എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒൻപത് തീയതി തൊട്ട് മൺഡേ തൊട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് അതിനോടൊപ്പം തന്നെ ഈ വീക്ക് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാം ഓക്കെ സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എ ന്യൂ ഇൻവെൻഷൻ ഹാസ് ബീൻ മെയ്ഡ് ബൈ ഹിം ഇത് ഒരു പാസവ് വോയിസിലെ ഒരു ക്വസ്റ്റനാണ് ഇതിനെ ആക്റ്റീവ് വോയിസ് ആക്കണം എന്ത് വരും ഇതൊരു പാസവ് വോയിസ് ആണ് ഇതിനെ ആക്ട് വോയിസ് ആക്കാം നമുക്ക് സീജനകത്ത് ആക്ടിവ് പാസവ് വോയിസ് എന്ന ടോപ്പിക്ക് ചെയ്യുന്ന സേ ഒരു ടു ഓർ ത്രീ ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം ടു ഓർ ത്രീ ക്വസ്റ്റൻസ് ഓക്കെ കാരണം ഗ്രാമറിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സി ജി എല്ലിന് ആക്ടിവ് പാസീവ് വോയിസ് അപ്പോൾ രണ്ട് രീതിയിലുള്ള കൺവേർഷനും ചോദിക്കാം ആക്ടിവ് എന്ന പാസീവോ അല്ലെങ്കിൽ പാസീവ് നിന്ന് ആക്റ്റീവോ ഏത് വേണമെങ്കിലും ചോദിക്കാം ഓക്കെ അപ്പോൾ എന്തായിരിക്കാം ആൻസർ എ ന്യൂ ഇൻവെൻഷൻ ഹാസ് ബീൻ മെയ്ഡ് ബൈ ഹിം പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റെക്കോർഡ് സെഷൻ ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്താൽ മതി യെസ് ഇത് നോക്കിക്കേ എ ന്യൂ ഇൻവെൻഷൻ ഹാസ് ബീൻ മെയ്ഡ് ബൈ ഹിം ഈ ബീൻ കാണുമ്പോൾ തന്നെ അല്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് പാസീവ് 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 ഫോം 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 ആണ് ആണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വേറൊരു ക്ലൂടെ എന്താണ് പാസീവ് ഫോം ആണ് അപ്പോൾ നമ്മൾ ആക്ടിവ് ടു പാസീവ് ആക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് ഒന്ന് ആലോചിച്ചാൽ മതി എന്ത് വരും ബീൻ എപ്പോ വരും എപ്പോഴാണ് നമ്മൾ ബീൻ കൊടുക്കുന്നത് പെർഫെക്റ്റ് ടെൻസ് ാണ് നമ്മൾ ബീൻ കൊടുക്കുന്നത് ഓക്കെ പെർഫെക്റ്റ് ടെൻസ് വരുമ്പോഴാണ് ബീൻ കൊടുക്കുന്നത് ഇത് ഏത് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇത് കണ്ടോ ഹാസ് എന്ന് കണ്ടോ അപ്പൊ ഇത് പ്രസന്റ് ആണ് അപ്പോ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് പെർഫെക്റ്റ് ഏതാണെന്ന് നോക്കിക്കേ പ്രസന്റ് പെർഫെക്റ്റ് ഏതാണെന്ന് നോക്കിക്കേ പ്രസന്റ് പെർഫെക്റ്റ് വാസ് പ്രസന്റ് ആണോ അല്ല വേർ പ്രസന്റ് ആണോ അല്ല ഹാഡ് പ്രസന്റ് ആണോ അല്ല ഈ ഹാസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ഓക്കെ ഒരേ ഒരു പ്രസന്റ് പെർഫെക്റ്റ് ഓപ്ഷനെ അവിടെയുള്ളു അല്ലേ തന്നെ ഇങ്ങനെ ആലോചിച്ചാൽ മതി ആക്റ്റീവ് പാസിവോ അല്ലെങ്കിൽ ആക്റ്റീവിലേക്ക് കൺവേർഷൻ വരുമ്പോഴത്തേക്കും നമ്മളിവിടെ മാറ്റാറില്ല ഓക്കെ മാറ്റത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് തന്നിരിക്കുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് അല്ലേ അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻസിൽ പ്രെസൻ പെർഫെക്റ്റ് ഏതാണെന്ന് നോക്കുക ക്ലിയർ യെസ് അപ്പോ ഇൻവെൻഷൻ എന്ന് പറയുന്നത് സബ്ജെക്ട് ആ

സോ മൂവിങ് ഔട്ട് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ആ ദ ഒരു പാരാ ജമ്പിൾ ആണ് ക്വസ്റ്റ്യൻസ് കാണാമല്ലോ ഇതിനകത്ത് നമുക്ക് എസ് എസ് സി സീജലിനകത്ത് രണ്ട് രീതിയിലുള്ള പാരാജമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഒന്ന് തന്നിരിക്കുന്ന നാല് സെൻറ്റൻസസ് അല്ലെങ്കിൽ അഞ്ച് സെൻറ്റൻസസ് എല്ലാം ജമ്പിൾഡ് ആയിട്ട് വരാം അത് ഒരു ടൈപ്പ് എന്നിട്ട് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യണം ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അതല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെൻറ്റൻസ് നമുക്ക് തരും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സെന്റൻസിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യാം ഉം ഫസ്റ്റും ലാസ്റ്റും തരും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള നാല് സെന്റൻസസ് അറേഞ്ച് ചെയ്യാം ഉം ഓക്കെ അപ്പൊ ഇവിടെ എസ് വൺ ഫസ്റ്റ് സെന്റൻസ് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ലാസ്റ്റ് സെന്റൻസ് സിക്സ് സെന്റൻസാണ് അതും തന്നിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ നാല് സെന്റൻസസ് എ ബി സി ഡി ഇത് ജമ്പിൾഡ് ആണ് ഇതിനെ ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാം അപ്പോൾ ഒന്ന് നോക്കിയിട്ട് പറയൂ എങ്ങനെ ഇതിനെ അറേഞ്ച് ചെയ്യാം ഓപ്ഷൻസ് ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ ഒന്ന് ഇതിൻ്റെ ആൻസറ് പറയൂ ഓക്കെ ഇതിൻ്റെ ആൻസറ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു താഴെ തന്നെ ഒന്ന് കോമൻ്റ് ചെയ്ത് പോവുക നമുക്ക് നോക്കാം എന്താണ് ഒരു ക്ലൂ ബട്ട് ഓൾസോ ആൻ എൽഡർ സ്റ്റേറ്റ്സ് മാൻ ആൻഡ് നാഷണൽ ലീഡർ വി ഹാവ് നോട്ട് ഓൺലി എ ക്രൂസൈഡർ എഗെയിൻസ്റ്റ് ദ കാസ് സിസ്റ്റം

നോട്ട് ഉണ്ണിയുടെ പാർട്ണർ ആയിട്ട് എപ്പോഴും ബട്ടോൾസോ ഉണ്ട് നോട്ട് ഒൺലിയുടെ പാർട്ണർ ആണ് ബട്ടോൾസോ അപ്പോൾ അതൊരു ക്ലൂ ആണ് അല്ലേ നോട്ട് ഓൺലിയുടെ പാർട്ട്ണർ ബട്ടോൾസോ നോട്ട് ഓൺലി ബട്ടോൾസോ ആണേ ഓക്കേ അപ്പോൾ അതൊരു പേർ അല്ലേ ബി കഴിഞ്ഞിട്ടല്ലേ എ വരുന്നത് ആണ് അപ്പൊ ബി എ ഒരു പേറ എനിക്കിത് എവിടെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ ഇതൊരു പേറാന്ന് മനസ്സിലായേ ബി എ അപ്പൊ ഇങ്ങനെയാണ് ചില സമയത്ത് നമുക്ക് ഫസ്റ്റ് സെന്റൻസ് ചെയ്താ ലാസ്റ്റ് സെന്റൻസ് ചെയ്താ അങ്ങനെയൊന്നും ചിലപ്പം കിട്ടിയെന്ന് വരില്ല ഇവിടെ ഇപ്പം ഫസ്റ്റ് ലാസ്റ്റ് ഉണ്ട് എന്നാലും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചിലപ്പോൾ കിട്ടി വരില്ല അപ്പൊ കിട്ടുന്ന രണ്ട് സെന്റൻസിനെ നിങ്ങൾ അങ്ങ് അറേഞ്ച് ചെയ്ത് പോവുക കേട്ടോ ഓക്കെ അപ്പൊ എന്താണ് ഇൻ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ ബാക്കി നമുക്ക് കറക്റ്റ് ചെയ്യണം എന്താണെന്ന് അറിഞ്ഞുകൂടാ എനിവേസ് വി ഹാവ് നോട്ട് ഓൺലി എ ക്രൂസൈഡർ അഗേൻസ് മാൻ ആൻഡ് നാഷണൽ ലീഡർ നോട്ട് ഓൺലിഡ പാർട്ട് ബട്ട് ഓൾസോ നോട്ട് ഓൺലി ബട്ട് ഓൾസോ അതൊരു പേരാ ബി എ ഇനി ഓപ്ഷൻസ് നോക്കിക്കെ ബി എ എവിടെയുണ്ട് നോക്കിക്കെ ബി എ എവിടെ കിടപ്പുണ്ട് ഫോർത്തിൽ ഇല്ല ഇവിടെ ഇല്ല ഇതിലും ഇല്ല അപ്പൊ തന്നെ ആൻസർ ഓപ്ഷൻ ത്രീ അല്ലെ ഓപ്ഷൻ ത്രീ മൊത്തത്തിൽ ഒന്ന് നോക്കാം ശരിയാണോന്ന് ബി എ ഒരിടത്തേ ഉള്ളൂ എന്നാലും മുഴുവനായിട്ട് ഒന്നുകൂടെ വായിച്ചു കേട്ടോ ഓക്കെ അപ്പോ ബി എ അതായത് ഇൻ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ വി ഹാവ് നോട്ട് ഓൺലിഡർ ബട്ട് ഓൾസോ എൻ എൽഡർ സ്റ്റേറ്റ്സ്മാൻ നാഷണൽ ലീഡർ പിന്നെന്താ പറഞ്ഞിരിക്കുന്നത് വാലിയൻ ഫൈറ്റർ ഫോർ ദ കോസ് ഓഫ് ദ ഡൗൺ റോഡൻ ഇൻ ഇന്ത്യ ഹൂസ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അപ്പം ആ അംബേദ്കറിൽ നമ്മൾ കാണുന്നത് എന്താണ് കാസിസ്റ്റത്തിന് എഗൻസ്റ്റായിട്ട് പൊരുതുന്ന ഒരാളായിട്ട് മാത്രമല്ല ഒരു നാഷണൽ ലീഡറായിട്ട് ഒരു ബ്രേവ് ഫൈറ്ററായിട്ടും ഓക്കെ അല്ലേ ഡ്രൗൺ റോഡൻ അതായത് നമ്മുടെ ഇടയിലെ ഒരു പൂവ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്കൊക്കെ വേണ്ടി അവർക്കൊക്കെ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ ആൻഡ് ഹൂസ് കോൺട്രിബ്യൂഷൻ ഏത് ഫോമിലാണ് ഇൻ ദ ഫോം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടോ അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ക്ലിയർ അപ്പോൾ ഫസ്റ്റ് ലാസ്റ്റ് സെൻറ്റൻസസ് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള നാല് സെൻറ്റൻസസ് ആണ് ജമ്പിൾഡ് ആയിട്ട് കിടക്കുന്നത് അപ്പോൾ ഒരൊറ്റ പേര് കിട്ടിയതോടെ നമുക്ക് ആൻസറ് കിട്ടി പലരും എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ ഈ പാര ജമ്പിളുടെ ക്വസ്റ്റൻസ് വന്നു കഴിയുമ്പോഴത്തേക്കും ആ പാരാ ജമ്പേഴ്സ് അല്ലേ ഓക്കെ ആ അത് ഇച്ചിരി ടഫാണൊന്ന് വായിക്കണ്ട എന്ന് അങ്ങ് വിട്ട് കളയും ശരിക്കും പറഞ്ഞാൽ പാര ജമ്പേഴ്സും നമുക്ക് സീജലിൽ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസിനകത്ത് ചില സമയത്ത് രണ്ട് പാര ജമ്പേഴ്സ് വരാറുണ്ട് ചിലപ്പോൾ മൂന്ന് പാര ജമ്പേഴ്സ് വരാറുണ്ട് അതും ഇതുപോലെ രണ്ട് ടൈപ്പിലുള്ള ക്വസ്റ്റൻസും വരാറുണ്ട് ഇങ്ങനെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് തന്നിട്ട് ഇടയ്ക്കുള്ള നമ്മൾ ജമ്പിൾ ആയിട്ടുള്ളതിനെ അറേഞ്ച് ചെയ്യുന്ന ആ ടൈപ്പ് ഉണ്ട് നാലോ അഞ്ചോ സെൻറ്റൻസസ് ഫുൾ ജമ്പിൾഡ് ആയിട്ടുള്ളതും ഉണ്ട് അപ്പോൾ പാര ജമ്പിൾ ചെയ്ത് നിങ്ങൾക്ക് ടു ടു ത്രീ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അത് വിട്ട് കളയരുത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തേ പറ്റും അയ്യോ അത് വലുതാണല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ചെയ്യാം ചെയ്യാമെന്നല്ല ഓക്കെ ടഫായിട്ട് തോന്നുവാണെങ്കിൽ പിന്നെ ചെയ്യാം പക്ഷേ പിന്നെ ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം ഇതുപോലെ കുഞ്ഞ് ഒരു ഒരു ചെറിയൊരു ക്ലൂ കിട്ടിയാൽ മതി ഇപ്പം നമ്മൾ ആ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് വെച്ച് മാത്രമാണ് നമുക്ക് ആൻസർ കിട്ടിയത് അപ്പോൾ എത്ര നേരം എടുത്തു അല്ലേ അപ്പം മര്യാദയ്ക്ക് ക്വശ്യൻ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും അപ്പോൾ ഇതിനകത്തൊക്കെ വലിയ ട്വിസ്റ്റ് ഒന്നും വരാറില്ല അപ്പോൾ അത് ചെയ്ത് നോക്കുക പറ്റുന്നതാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക ടു ത്രീ ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ സോ മൂവിങ് ഓൺ ടു ദക്സ്പ്രഷൻ സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻറ്റനം ഓഫ് ദ ഹൈലൈറ്റഡ് വേർഡ് ഒരു സെൻറ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് അതിൽ ഒരു വേർഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആൻ്റനം അതായത് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കുക എന്തായിരിക്കാം ദ കൊളോസൽ ബിൽഡിംഗ് സ്റ്റുഡ് എ മിസ്റ്റ് the ruins bearing സയൻസ് ഓഫ് വിക്ടോറിയൻ ആർക്കിടെക്ചർ ഓക്കെ കൊളോസൽ ബിൽഡിങ് അപ്പൊ ഈ കൊളോസൽ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും ഒരു ഐഡിയ ഇല്ലെങ്കിൽ പോലും അവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് അവിടെ നമുക്ക് ക്ലൂ കിടപ്പുണ്ട് ക്ലൂ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ആ സെൻറ്റൻസിൽ നിന്ന് തന്നെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം അപ്പോൾ ചില സമയത്ത് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ്സ് ചോദിക്കാറുണ്ട് ജസ്റ്റ് ഒരു വേർഡ് തന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ സെൻറ്റൻസ് തന്നിട്ട് അതിനകത്തുനിന്ന് നമുക്ക് മീനിങ് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ അങ്ങനെ വരാറുണ്ട് അപ്പം അത് ഒരു തരത്തിൽ നമുക്ക് കുറച്ചുകൂടി ക്ലൂ കിട്ടുന്നുണ്ട് ആണ് അങ്ങനെ അപ്പോൾ അതുപോലത്തെ ഒരു ക്വസ്റ്റൻ ആണ് ഈ തന്നിരിക്കുന്നത് അപ്പോൾ ദ ഡാഷ് ബിൽഡിങ്സ് ടു ഡെമിറ്റ് ദ റൂയിൻസ് ബെയറിങ് സൈൻസ് ഓഫ് വിക്ടോറിയൻ ആർക്കിടെക്ചർ വിക്ടോറിയൻ ആർക്കിടെക്ചറിന്റെ അതിൻ്റെ സയൻസ് കാണിക്കുന്ന അവശിഷ്ടങ്ങൾ അപ്പോൾ ആ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും പണ്ടത്തെ വിക്ടോറിയൻ ആർക്കിടെക്ചറിൻ്റെ കുറച്ച് ബാക്കി പത്രമൊക്കെ ആണവിടെ അല്ലെ അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ കൊളോസൽ ബിൽഡിംഗ് നിൽക്കുന്നത് കൊളോസൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് എക്സ്ട്രീംലി ലാർജ് ഭയങ്കര വലുത് അതാണ് കൊളോസൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ കൊളോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ലാർജ് ഭയങ്കര വലുതും അപ്പോൾ അത്രയും അവിടെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു വലിയ ബിൽഡിങ് അവിടെ നിൽക്കുകയാണ് അപ്പോൾ കൊളോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനോമസ് ആ വെരി ലാർജ് എന്നാണ് അപ്പം മീനിങ് ഉണ്ട് നമുക്ക് മീനിങ് അല്ല ചോദിച്ചിരിക്കുന്നത് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഓപ്പോസിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനോമസ് ഇത് സിനഡമാണ് അപ്പോൾ ഇതും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ചില സമയത്ത് നമ്മുടെ അടുത്ത് ആയിരിക്കും ചോദിക്കുന്നത് ഓപ്ഷനകത്ത് മീനിങ്ങും ചിലപ്പോൾ കാണും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ എക്സ്ട്രാ ഓർഡിനറി എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഭയങ്കര ടാലൻ്റ് ഉള്ള അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള സ്പെഷ്യൽ പേഴ്സൺ അത് എന്ന് എന്താണ് അല്ലെങ്കിൽ ഓഡ് അതാണ് ക്വൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഓഡ് ഓക്കെ അപ്പോ എനോമസ് ബിൽഡിംഗ് ബിഗ് ബിൽഡിംഗ് ഹ്യൂജ് ബിൽഡിംഗ് ഓപ്പോസിറ്റ് എന്താണ് സോ എന്താണ് ഓപ്പോസിറ്റ് ടൈനി ക്ലിയർ അപ്പോൾ പെട്ടെന്നിങ്ങനെ കൊളോസൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല ഇതുപോലെ സെന്റൻസിനകത്തൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എറസ്പോട്ടിംഗ് ക്വസ്റ്റൻ ആണ് സെൻറ്റൻസ് തന്നിട്ടുണ്ട് ത്രീ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏത് പാർട്ടിലാണ് എറർ എന്ന് പറയണം അഥവാ ഇപ്പോൾ എറർ ഒന്നും ഇല്ലെങ്കിൽ നോ എറർ എന്ന് പറയാം ഓപ്ഷൻ ഡി കൊടുക്കാം എന്താണ് എറർ എന്ന് പറയൂ ഈ എറർ എറസ്പോട്ടിങ് ക്വസ്റ്റൻസും സെൻറ്റൻസ് ഇമ്പ്രൂവ്മെൻറ്റും ഈ രണ്ടെണ്ണത്തിൽ നിന്നും ഗ്രാമർ ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എറർ എറസ്പോട്ടിംഗ് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് അതുപോലെ ഫിലിം ദ ബ്ലാങ്സിനകത്തും ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ ഓക്കേ എന്തായിരിക്കാം ആൻസർ നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അതിൻ്റെ ആൻസർ എവിടെയാണ് എറർ എന്നുള്ളതും കൂടെ പറയണേ ഇഫ് ഐ വാസ് നോയിങ് വൈ ഹി വോസ് ആബ്സെൻ്റ് ഐ വുഡ് ഹാവ് ഇൻഫോംഡ് യു ഓക്കേ ഇഫ് ഐ വാസ് നോയിങ് വൈ ഹി വാസ് ആബ്സെൻറ്റ് ശരിക്കും ഇതൊരു സാധാ സെൻറ്റൻസ് ആണോ ആണ് ഇപ്പോൾ വൈ ആർ യു ആബ്സെൻ്റ് എന്ന് ഞാൻ ചോദിക്കുമല്ല അല്ലേ അതൊരു ക്വസ്റ്റൻ അല്ല വൈ ആർ യു ആബ്സെൻ്റ് എന്നല്ല ചോദിക്കുന്നത് ആ ഇഫ് ഐ വാസ് നോയിങ് വൈ ഹി വാസ് ആബ്സെൻ്റ് അത് ഒരു സെൻറ്റൻസ് ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ ആപ്സെൻ്റ് ആയത് എന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്തേനെ എന്നതാണ് അപ്പോൾ ഈ തന്നിരിക്കുന്നത് എന്താണ് ആ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്തേനെ എന്നതാണ് ഓക്കെ അപ്പോൾ വൈ ഹി വാസ് ആബ്സെൻ്റ് അവിടെ ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത് അല്ല അതുകൊണ്ടാണ് വൈ ഹീ വോസ് സാധാ സെൻറ്റൻസ് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആദ്യം പിന്നെയാണ് ഹെൽപ്പിംഗ് വേർബ് വരുന്നത് അപ്പം അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല വൈ ഹി വോസ് ആബ്സെൻ്റ് അതൊക്കെയാണ് നേരിട്ട് ഞാൻ ചോദിക്കുകയാണ് വൈ ആർ യു ആബ്സെൻ്റ് എന്നാണെങ്കിൽ അതൊരു ക്വസ്റ്റൻ ആണെങ്കിൽ എനിക്ക് ആദ്യം ഹെൽപ്പിംഗ് വേർബ് കൊടുക്കാം പക്ഷേ ഇവിടെ അങ്ങനത്തെ മിസ്റ്റേക്ക് ഇല്ല സെക്കൻഡ് പാർട്ട് ബി പാർട്ടിനകത്ത് എറില്ല വൈ ഹി വാസ് ആബ്സെൻ്റ് അതിൽ പ്രശ്നമില്ല ഓക്കെ ഇനി എ പാർട്ടിൽ എറുണ്ടോ അല്ലേ ആദ്യം തന്നെ ഇതൊരു ഇഫ് ക്ലോസ് അല്ലേ അല്ലേ ഇഫ് ഇഫ്ക്ലോസിൽ നമ്മൾ ഈ വോസ് നോയിങ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമുക്ക് മൂന്ന് ടൈപ്സിലുള്ള കണ്ടീഷൻസ് നമുക്ക് അറിയാം പക്ഷെ അവിടെ എവിടെയെങ്കിലും നമ്മൾ ഈ ഫൈവ് വോസ് നോയിങ് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇഫിൻ്റെ പ്രസൻറ്റ് വന്നിട്ടുണ്ട് ഇഫിൻ്റെ പാസ്റ്റ് വന്നിട്ടുണ്ട് ഇഫിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നിട്ടുണ്ട് അല്ലേ മൂന്ന് കണ്ടീഷൻ ക്ലോസസ് നമുക്കറിയാം പക്ഷേ ഇങ്ങനൊരു പാറ്റേൺ നമ്മൾ കണ്ടിട്ടില്ല ഓക്കെ അപ്പോ എങ്ങനെ കൊടുക്കാം നമുക്ക് നോക്കാം അതായത് ഈ സെക്കൻഡ് പാർട്ട് നോക്കിക്കേ ഐ വുഡ് ഹാവ് ഇൻഫോംഡ് യു വുഡ് ഹാവ് ഇൻഫോംഡ് ഇൻഫോംഡ് എന്നുള്ളത് തേർഡ് പാർട്ടാണ് തേർഡ് ഫോം ഓഫ് വേർബ് ആണ് അപ്പോൾ വുഡ് ഹാവ് ഇൻഫോംഡ് ഇത് വെച്ച് ഇത് ഏത് ടൈപ്പ് ആണ് ഇത് ടൈപ്പ് ത്രീ ആണ് ടൈപ്പ് ത്രീ ഇനി ടൈപ്പ് ത്രീയുടെ പ്രത്യേകത എന്താ ഇഫിൻ്റെ കൂടെ പാസ് പെർഫെക്റ്റ് ഇഫിൻ്റെ കൂടെ പാസ് പെർഫെക്റ്റ് പാസ് പെർഫെക്റ്റ് എന്ന് പറയുന്നതാണ് ഹാഡ് പ്ലസ് വി ഫിൻ്റെ കൂടെ പാസ് പെർഫെക്റ്റ് എങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് വി ത്രീ അങ്ങനെ വരും ഓക്കെ വുഡ് ഓ ഷുഡോ ആവാം വുഡ് ഓ ഷുഡ് ഹാവ് വി ത്രീ അപ്പോൾ ഇത് മൂന്നാമത്തെ ടൈപ്പ് ആണ് അപ്പോൾ അവിടെ ഏ പാട്ടിൽ എന്ത് വരണം ഇഫ് ഐ ഹാഡ് നോൺ എന്ന് വരണം ഓക്കെ ഇഫ് ഐ ഹാഡ് നോൺ ഇഫ് ഐ ഹാഡ് താണ് തേർഡ് ഫോം ഓക്കെ മൂന്ന് ഫോംസ് അറിയാലോ അല്ലേ നോ പിന്നെ ന്യൂ മൂന്നാമത്തെ ഫോം നോൺ ഓക്കെ നോ ന്യൂ നോൺ ഓക്കെ യെസ് നോ ന്യൂ നോൺ ഓക്കെ അപ്പോൾ ഏത് എറർ ഏ പാട്ടിൽ അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആൻസർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഏത് പാട്ടിലാണ് ഏറെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതും കൂടെ അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ ഒരൊറ്റ ക്വസ്റ്റനിൽ തന്നെ നമ്മൾ എന്തൊക്കെ കണ്ടെന്ന് അറിയാം ശരിക്കും മൂന്ന് പോയിന്റ്സ് ആണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒന്ന് കണ്ടീഷൻ ക്ലോസിന്റെ സിൻഡാക്സ് മനസ്സിലാവും ഫസ്റ്റ് വൺ സെക്കൻഡ് ഒരു നോർമൽ സെന്റൻസിന്റെ പാറ്റേൺ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വേർബ് അതൊരു ക്വസ്റ്റൻ ആയിരുന്നെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് ആദ്യം വന്നേനെ അത് മൂന്നാമത്തത് നോയിൻ്റെ കൂടെ ഐ എൻ ജി ഇല്ല ആ കാര്യവും നമ്മൾ മനസ്സിലാക്കി കണ്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്ലിയർ ആയിട്ട് അതിന്നത് ഇന്ന കാരണം കൊണ്ട് വന്നു എന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കത് മനസ്സിലാവത്തുള്ളൂ അപ്പം ഇപ്പോൾ ഈ ഒറ്റ പാർട്ടിലേ ഇറുള്ളു അപ്പം നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴത്തേക്കും അങ്ങനെ നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എക്സാമിന് ചിലപ്പോൾ വരുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും ആയിരിക്കും മനസ്സിലായോ അപ്പോൾ ഒരു ക്വസ്റ്റൻ നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം വെറുതെ ആൻസർ ആൻസർക്ക് നോക്കിയിട്ട് ഓക്കെ ഇത് ഇങ്ങനെയാണ് ആ എന്ന് അങ്ങനെ ബൈഹാർട്ട് ചെയ്യരുത് മനസ്സിലാക്കി തന്നെ പഠിക്കുക അപ്പൊ ഡൗട്ട്സ് ഉള്ളത് താഴെ ഒന്ന് കോമെന്റ് ചെയ്യാം കേട്ടോ ഓക്കേ എന്നാ അടുത്ത ക്വസ്റ്റൻ കറക്റ്റ് സ്പെല്ലിങ് ഏതാന്ന് പറയണം സ്പെല്ലിംഗ് ഒക്കെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ അപ്പോൾ ഇനിയും നിങ്ങൾ പി വൈ ക്യു ആസ് സച്ച് ട്വൻറ്റി ഫൈവ് ക്വസ്റ്റൻസ് ഇംഗ്ലീഷിൻ്റെ കണ്ടിട്ടില്ലെങ്കിൽ വെറുതെ ഗൂഗിളിൽ കയറിയിട്ട് സെർച്ച് ചെയ്താൽ മതി എസ് എസ് ഇ സി ജി എൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുക ഇപ്പം ഇംഗ്ലീഷിൻ്റെ മാത്രം വേണമെങ്കിൽ ഇംഗ്ലീഷ് പി വൈ ക്യൂ എന്ന് പറഞ്ഞ് കൊടുക്കുക കുറേ ഷിഫ്റ്റിൻ്റെയും എല്ലാ വർഷത്തിൻ്റെയും ഒക്കെ കിടപ്പുണ്ട് വിത്ത് ആൻസേഴ്സ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇനി അധികം ദിവസം ഇല്ല മൺഡേ തൊട്ട് സ്റ്റാർട്ടിംഗും അപ്പോൾ മൺഡേ തൊട്ട് എക്സാം എഴുതുന്നവർ മൺഡേ അതായത് നയൻ ടു തേർട്ടീൻ വരെ എക്സാം ഉള്ളവർ ആ ടൈമിൽ ഉള്ളവരുണ്ട് ഓണത്തിന് മുന്നേ എക്സാം ഉള്ളവരുണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പം ക്രൂഷ്യൽ ആണ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റൻസ് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വരുന്നതെന്ന് കറക്റ്റ് സ്പെല്ലിങ് ഏതാണ് സ്കോളർഷിപ്പ് ആണോ സ്കോളർഷിപ്പിൻ്റെ സ്പെല്ലിങ് ഇതാണോ സ്കോളർഷിപ്പ് സൈഡിലോട്ട് ഒന്ന് എഴുതി സ്കോളർ സ്കോളർഷിപ്പ് ഓക്കെ അടുത്തോ പാർട്നർഷിപ്പ് പാർട്ണർഷിപ്പ് ഏതാണ് പിന്നെ ലീഡർഷിപ്പോ ലീഡർ ഇതാണോ ലീഡറിന്റെ സ്പെല്ലിംഗ് ലീഡർഷിപ്പ് ലീഡർഷിപ്പ് ഓക്കെ സോ കറക്ട് സ്പെല്ലിംഗ് ആണ് കറക്റ്റ് സ്പെല്ലിംഗ് ഇറ്റ് ഇസ് ഓൺട്രോണർഷിപ്പ് ഓൺട്രോണർഷിപ്പ് ഓൺട്രോണർ അതും നോക്കിക്കോണേ സ്പെല്ലിംഗ് ചിലപ്പോൾ ഇത് മാത്രമായിട്ടും എഴുതാം എൻട്രി പ്രെൻ ഇ യു ആർ ഓക്കെ ഓൺട്ര പ്രോണർഷിപ്പ് അപ്പോൾ അതാണ് കറക്റ്റ് സ്പെല്ലിങ് ഇതും കറക്റ്റ് സ്പെല്ലിങ്ങും ചോദിക്കാറുണ്ട് മിസ്പെൽഡ് സ്പെല്ലിങ്ങും ചോദിക്കാറുണ്ട് കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് രണ്ടും ചോദിക്കാറുണ്ട് എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യെന്ന് മനസ്സിലാക്കുക കാരണം ചിലർ മാർക്ക് ചെയ്യുന്ന പോലും ചിലപ്പോൾ തെറ്റാറുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ചോണം ഓക്കെ യെസ് അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ വരാത റീസന്റെ മാത്രം പ്രത്യേകതയാണ് സിക്സ് ലെവൽ പ്രാക്ടീസ് മെത്തേഡ് അപ്പോൾ അതിനകത്ത് ക്ലാസ്സസ് ഉണ്ടാവും ക്ലാസ്സസിനു ശേഷം പ്രാക്ടീസ് സെഷൻസ് ആണ് ഉണ്ടാകുന്നത് സർക്കിൾസ് ഡിഫറെൻ്റ് ലെവൽസ് ഓഫ് പ്രാക്ടീസ് സെഷൻസ് ആയിരിക്കും സർക്കിൾ എക്സ്ട്രീം സർക്കിൾ സൂപ്പർ ബാച്ച് റിയൽ ഇൻറ്റെൻസീവ് പ്രോഗ്രാം അല്ലാണ്ട് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അവസാനം ഇൻ പീസ് അല്ല കേട്ടോ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം ആണ് ഹൈ ലെവൽ ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആൻഡ് ഇൻ്റർവ്യൂ വേണ്ട എക്സാംസിന് അതും കൂടെ ട്രെയിൻ ചെയ്തിട്ടാണ് വിടുന്നത് ഓക്കെ അങ്ങനത്തെ സിക്സ് ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ് വരാൻ ത റീസൺ ഉള്ളത് ആൻഡ് അഡ്മിഷൻസിന് വേണ്ടി രണ്ട് നമ്പേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുക അപ്പോൾ ഇപ്പോഴത്തെ സി ജി എൽ അത് ഇൻ കേസ് നിങ്ങൾക്ക് ചിലരൊക്കെ ഇപ്പോഴായിരിക്കും റീസൻറ്റായിട്ടായിരിക്കും ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തേക്കാന്നൊക്കെ വിചാരിച്ച് അപ്ലൈ ചെയ്തിട്ട് ഒരു കോച്ചിങ്ങിനും പോകാത്തവർ കാണും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് അടുത്ത വർഷത്തേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം അപ്പോൾ ഇനിയും ഉണ്ട് അല്ലേ ഇപ്പോൾ ഈ സി ജി എൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എം ടി എസ് ഉണ്ട് പിന്നെ വീണ്ടും അടുത്ത വർഷം ഇതെല്ലാം വീണ്ടും റിപ്പീറ്റ് ഉണ്ട് ജി ഡി ഉണ്ട് എം ടി എസ് ഉണ്ട് അല്ലെ എല്ലാം ഉണ്ട് സി എച്ച് എസ് എൽ ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്നതിൽ നല്ലത് എപ്പോഴും ആ ഫ്രം ദ ബിഗിനിങ് സമയം എടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ്സും ക്ലിയർ ആവും പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടും ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ യെസ് സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ അറിയോ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് കാണാമല്ലോ ആ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് ഇതിൽ ഒരു പാർട്ട് ബോൾഡായിട്ട് തന്നിട്ടുണ്ട് ഓക്കെ ഞാൻ കോഡ്സിനകത്തും കൂടെ കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് ആണെങ്കിൽ നോ ഇമ്പ്രൂവ്മെൻറ്റ് പക്ഷെ അങ്ങനൊരു ഓപ്ഷൻ ഇല്ല അതിൻ്റെ മീനിങ് അത് തെറ്റാണ് അപ്പോൾ ഏത് ഓപ്ഷൻ വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം ഏത് ഓപ്ഷൻ വെച്ച് റീപ്ലേസ് ചെയ്യാം ആ നോക്കിയിട്ട് പറയൂ ഓക്കെ ഏത് ഓപ്ഷൻ വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം ഇറ്റ് മൈ ബി ലൊക്കേറ്റഡ് റൈറ്റ് ഇൻ ദ ക്യാപിറ്റൽസ് പോഷ് ഏരിയ ബ്റ്റ് ദ മൊമെൻറ്റ് യു സ്റ്റെപ്പ് ഇൻ ടു ദിസ് ഫേമസ് റെസ്റ്റോറൻറ്റ് കോസി ആൻഡ് വാം എൻ ഫോൾഡിങ് യു അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയുടെ പോഷ് ഏരിയയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ദ മൊമെൻറ്റ് യു സ്റ്റെപ്പ് ഇൻ ടു ദിസ് ഫേമസ് റെസ്റ്റോറൻറ്റ് ഓക്കെ എന്ത് സംഭവിക്കുന്നു ഭയങ്കര വാംത്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഏത് ഓപ്ഷൻ ആയിരിക്കാം ആൻസർ കോസി ആൻഡ് വാമ് കോസിനസ് ആൻഡ് വാമ് കോസി ആൻഡ് വാമത്ത് കോസിനസ് ആൻഡ് വോമത് ഇസ് എൻ ഫോൾഡിങ് യു കൊടുക്കാം ആ ഈ എന്ന് പറയുന്നത് നൗൺ ഫോം ആണ് ാണ് അതേ നൗൺ ഫോം നമുക്ക് വേണം കോസി അല്ല ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് ആ യു സ്റ്റെപ്പ് ഇൻ ടു ദിസ് ഫേമസ് റെസ്റ്റോറൻറ്റ് ആൻഡ് യു അതായത് അത്രയും നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് ആ ഒന്നിരിക്കാം നമ്മൾ ചില റെസ്റ്റോറൻറ്റ്സിൽ നമ്മൾ പോകത്തില്ലേ ചിലപ്പം നമ്മൾ പോകുന്നത് ചിലപ്പം എന്താണ് ഇപ്പം സ്റ്റാബക്സിലൊക്കെ പോകുന്നവരുണ്ടായിരിക്കാം അല്ലേ അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ ചിലരൊരു ടു ടു ത്രീ അവേഴ്സ് വെറുതെ വെറുതെ അവിടെ സ്പെൻഡ് ചെയ്യും അല്ലെ ചിലപ്പോൾ ഒരു ലാപ്ടോപ്പ് മാത്രം കാണും ഒരു കോഫിയും സെപ്പും ഇത് അങ്ങനെ ഇരിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു ആംബിയൻസിൽ നമ്മൾ അങ്ങ് ഇരിക്കും അല്ലേ അപ്പോൾ അതാണ് ആ ഒരു കോസിനസ് ആൻഡ് വോംത്ത് അപ്പോൾ എന്തുകൊണ്ട് ഈ ഫോം യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ പാറ്റേണിൽ വേണം ഒരേ പാറ്റേണിലുള്ള രണ്ട് അഡ്ജക്റ്റീവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ സബ്ജക്റ്റ് അവിടെ പ്ലൂറൽ ആയതുകൊണ്ട് വേബും പ്ലൂറൽ അതാണ് എൻഫോൾഡ് വന്നത് ഇത് രണ്ടും വരാത്തത് അതുകൊണ്ടാണ് ക്ലിയർ യെസ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ആ ഇഡിയമാണ് ഇഡിയം ഇഡിയം ഇതേപോലെ തന്നെ ഒന്നോ രണ്ടോ ക്വസ്റ്റൻസ് വരും ഓക്കെ നിങ്ങൾ ക്വസ്റ്റൻ പേപ്പർ മസ്റ്റായിട്ട് കണ്ടിരിക്കണം കേട്ടോ ആക്ച്വൽ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ കണ്ടിരിക്കണം ട്വൻറ്റി ഫൈവ് ക്വസ്റ്റൻസിൻ്റെ അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ചിലർ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവാം അപ്പോൾ ലാസ്റ്റ് ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സിൻ്റെ പി വൈ ക്യൂ ചെയ്യുകയാണെങ്കിൽ

ഇതിപ്പോൾ ചില കുട്ടികളുടെ അടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് പറയത്തില്ലേ നാവിൻ തുമ്പത്തുണ്ടെന്നൊക്കെ പറയത്തില്ലേ അപ്പം അത്രയും ബ്രില്യൻറ്റ് ആണ് അറ്റ് വൺസ് ഫിംഗേഴ്സ് എൻസ് അതായത് ആ വിരൽ തുമ്പിലുണ്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും വിരൽ തുമ്പിലുണ്ട് അത്രയും അടുത്ത് ഉണ്ട് അതായത് എന്ത് ചോദിച്ചാലും അതിനെക്കുറിച്ചെല്ലാം ഭയങ്കര നോളജാണ് ഓക്കെ അത്രയ്ക്ക് എക്സ്പേർട്ടാണ് ഇൻറ്റലിജൻ്റ് ആണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് എല്ലാ ഒരു പ്ലേസിലുണ്ടെന്നാണോ അല്ല ഗെറ്റിങ് റെഡിയോ ആഹാ

ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക അല്ല വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം കുറേ പേർക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നില്ല അല്ലെങ്കിൽ വീഡിയോസ് വരുന്ന അറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ വീഡിയോസൊക്കെ വീണ്ടും ഫെർദർ യൂസിന് നിങ്ങൾക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാം പിന്നെ ലൈക്ക്ഡ് വീഡിയോസ് നോക്കിയാൽ മതി മറ്റേത് വാച്ച് ഹിസ്റ്ററി തപ്പി തപ്പി പോയി കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് പോകും അതിന് നല്ലത് ലൈക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് കാണാം ഓക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ ഡാഷ് എ യൂണിഫോം എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ ഡാഷ് എ യൂണിഫോം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഏത് ഓപ്ഷൻ കൊടുക്കാം എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ എന്ന് വെച്ചാൽ ഓരോ ബോയ് ഓരോ ഗേൾ അല്ലേ അപ്പം അറ്റ് എ ടൈം നമ്മൾ ഒരാളെയാണ് എടുക്കുന്നത് അറ്റ് എ ടൈം ഒരാളെയാണ് എടുക്കുന്നത് ഓരോ ബോയ് ഓരോ ഗേൾ സബ്ജക്റ്റ് സിംഗുലർ അല്ലേ അപ്പോൾ വേബും സിംഗുലർ വെയേഴ്സ് എന്ന് വരും എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ വെയേഴ്സ് യൂണിഫോം അപ്പോൾ ഒരു സംശയം ഈ ആൻഡ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ റാം ആൻഡ് രാഹുൽ എന്നാണെങ്കിൽ ഓക്കെ റാം ആൻഡ് രാഹുൽ എന്നാണെങ്കിൽ അവിടെ രണ്ട് പേരില്ലേ അല്ലേ റാം ആൻഡ് രാഹുൽ ആർ ഫൈറ്റിംഗ് അല്ലെ അവിടെ രണ്ട് പേരുണ്ട് നമ്മൾ പ്ലൂറൽ സബ്ജക്ട് പ്ലൂറൽ വേർബ് കൊടുക്കും അപ്പം അതേപോലെ തന്നെ എവ്രി ബോയ് ബോയിൽ നിന്നൊരാൾ ഗേൾ നിന്നൊരാൾ അല്ല ഈ എവ്രി ഈച്ച് എന്നൊക്കെ പറയുമ്പം അറ്റ് എ ടൈം നമ്മൾ ഒരാളെ മാത്രമേ എടുക്കുകയുള്ളൂ അറ്റ് എ ടൈം ഒരാളെ മാത്രമേ എടുക്കുകയുള്ളൂ ഓരോ ബോയ് ഓരോ ഗേൾ അപ്പോൾ അവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ് അതുകൊണ്ട് വേർബ് സിംഗുലർ പിന്നെ വേർബിനെ സിംഗുലർ ആക്കുമ്പോൾ നമ്മൾ എസ് കൊടുക്കുമല്ലോ അതുകൊണ്ട് വെയേഴ്സ് ക്ലിയർ ഇത് പലരും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് വെയർന്ന് കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എവ്രി ബോയ് വേസ് എ യൂണിഫോം എവ്രി ഗേൾ വേസ് എ യൂണിഫോം എവ്രി ബോയ് ആൻഡ് എവ്രി ഗേൾ എന്ന് വരുമ്പോഴും എന്താണ് സെയിം ആൻസർ തന്നെയാണ് അറ്റ് എ ടൈം ഒരാളെ മാത്രം കൺസിഡർ ചെയ്യുന്നു ഓക്കെ യെസ് ആൻഡ് ദാ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു പാരാജംപിളാണ് ഒന്ന് അതിനെ അറേഞ്ച് ചെയ്യാമോ ഓക്കെ ടൈഗേഴ്സ് ആർ ദ ലാർജസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദ കാറ്റ് ഫാമിലി ദ മോസ്റ്റ്ലി ലിവ് ഇൻ ഡാർക്ക് ഫോറസ്റ്റ് ഇറ്റ് ഇസ് അസീവ് ദാറ്റ് പ്രോബലി അറൌണ്ട് ത്രീ തൗസൻഡ് ടൈഗേഴ്സ് ലിവ് ഇൻ ദ വൈൽഡ് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ഫോർ എസ്റ്റ് ടു സീ ദം എഗെൻസ്റ്റ് എ ജംഗിൾ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോസ്റ്റ്ലി ലിവ് അല്ലേ ആരാണ് ഈ ആരാണ് ടൈഗേഴ്സ് അപ്പോൾ അപ്പൊ ബീല് സ്റ്റാർട്ട് ചെയ്യുവോ ഇല്ല ബീല് സ്റ്റാർട്ട് ചെയ്യുന്നിട്ടോ ഇല്ല ഇട്ട് സസ്യും അറൗണ്ട് ത്രീ തൗസൻഡ് ടൈഗേഴ്സ് ലിവ് ഇൻ ദ വൈൽഡ് ഓക്കെ ഇട്ട് സസ്യും ഉണ്ട് സീല് വേണേ തുടങ്ങാം അല്ലേ അല്ലെ ഇട്ട് സസ്യും എന്ന് പറഞ്ഞ് തുടങ്ങാമോ ഏതായിരിക്കും ആൻസർ സി ആണോ അതോ എയിലാണോ തുടങ്ങുന്നത് ഏതിലായിരിക്കും തുടങ്ങാൻ ചാൻസ് പറയൂ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇംപോസിബിൾ ഫോർ എസ്റ്റ് ടു സീ ദം അഗെൻസ്റ്റ് എ ജംഗിൾ ബാക്ക്ഗ്രൗണ്ട് ഏതാ കറക്ട് എയിലാണോ സിയിലാണോ അതാണ് ഡൗട്ട് ഓക്കെ ടൈഗേഴ്സ് ആർ ദ ലാർജസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദ കാറ്റ് ഫാമിലി ദി ആർ ഫൗണ്ട് ഇൻ മെനി പാർട്സ് ഓഫ് ഏഷ്യ എന്നിട്ട് അത് എവിടെയാന്നല്ലേ പറയുന്നത് അല്ലേ ഇപ്പൊ എ ബി ഒരു പേർ ആണല്ലോ ഓക്കെ ടൈഗേഴ്സ് ആർ അത് ലാർജസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട് കാറ്റ് ഫാമിലിയിലെ ലാർജസ്റ്റ് മെമ്പേഴ്സ് ആണ് ടൈഗേഴ്സ് പലയിടത്ത് കാണുന്നു ഡാർക്ക് ഫോറസ്റ്റിലാണ് അവരെ കാണപ്പെടുന്നത് എന്നിട്ട് പറയാണ് ആ ഡാർക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റിനകത്ത് അറൗണ്ട് ത്രീ തൗസൻഡ് ടൈഗേഴ്സ് ഉണ്ട് അതല്ലാണ്ട് ഒരു ജംഗിൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇവരെ അവിടെ അല്ലാണ്ട് കാണണമെങ്കിൽ കുറച്ച് പാടാണ് ഓക്കെ സോ ഇതേ പാറ്റേൺ തന്നെയാണ് ഇറ്റ് ഇസ് എ ബി സി ഡി അപ്പോൾ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ ദേ മോസ്റ്റ്ലി ലിവ് ഇൻ ഡാർക്ക് ഫോറസ്റ്റ് ദേ ആരാണ് ഈ ടൈഗേഴ്സ് അത് ആദ്യം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എ ബി ഒരു പെയർ ആണ് എ ബി പെയർ ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ വൺ അതാണ് പറഞ്ഞത് ഇങ്ങനത്തെ ഇത്രയും സെന്റൻസസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഒരുപാട് സമയം പോകല്ലോ പക്ഷേ എന്തെങ്കിലും ഒരു ക്ലൂ ഇതിനകത്ത് കാണും അത് പ്രോപ്പറായിട്ട് വായിച്ചാൽ കണ്ടുപിടിക്കാം ഓക്കെ യെസ് ആൻഡ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ലാസ്റ്റല്ലേ അതെ അല്ലേ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ഡയറക്റ്റ് സ്പീച്ചാണ് ഇൻഡയറക്റ്റ് ആക്കൂ സ്പീച്ചും ഇതേപോലെ തന്നെ കേട്ടോ സീജിയലിന് അല്ലെങ്കിൽ എസ് എസ് സിക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന സ്പീച്ചും വോയിസും അപ്പോൾ എന്താണ് ഇത് ആൻസർ ഡോണ്ട് പ്ലേ ഇൻ ദ റെയിൻ മൈ ബ്രദേ സെറ്റ് മീ ഡോൺ പ്ലേ ഇൻ ദയിൻ ഒന്ന് ഇൻഡയറക്റ്റ് ആക്കിക്കേ ഡോണ്ട് പ്ലേ ഈ സെറ്റു എന്തായിട്ട് മാറും സെറ്റുന്ന് തന്നെയാണോ അല്ല അത് തെറ്റി സെറ്റു എന്താണേലും മാറും ഓക്കെ അപ്പോൾ റിഫ്യൂസ്ഡ് ആണോ വേണ്ടെന്ന് വെച്ചോ ഇല്ല അഷ്യൂർ ചെയ്തു ഉറപ്പ് തന്നോ അല്ല പിന്നെ വിലക്കി ഫോർബെയ്ഡ് ഫോർബെയ്ഡ് മീ ടു പ്ലേ ഇൻ ദയിൻ എന്നുവെച്ചാൽ കളിക്കാൻ സമ്മതിച്ചില്ല അല്ലേ മഴയത്ത് കളിക്കാനായിട്ട് സമ്മതിച്ചില്ല സാധാരണ ഡോണ്ട് എന്നുള്ളത് സാധാരണ നോട്ട് ടു ആവുകയാണ് പതിവ് പക്ഷേ അഷുവേഡ് മീ നോട്ട് ടു പ്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പ് തന്നോ എന്താ അറിയുന്നില്ല മഴയത്ത് കളിക്കരുതെന്ന് എനിക്ക് ഉറപ്പ് എന്നല്ല അവിടെ ഉറപ്പ് തരുന്നില്ലല്ലോ പിന്നെ ഫോർത്തിൽ റെഫ്യൂസ്ഡ് നോട്ട് രണ്ട് നെഗറ്റീവ്സ് നമ്മൾ ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ ഫോർത്തും പോയി അപ്പോൾ ഫോർത്ത് രണ്ട് നെഗറ്റീവ്സ് വന്നു തേർഡിൽ ഒരു ഉറപ്പ് തരുന്നില്ല ഫസ്റ്റ് പാർട്ടിൽ സെറ്റൂനെന്താണേലും മാറ്റണം അപ്പോൾ അതാണ് ഫോബേഡ് ഫോർബിഡിൻ്റെ പാസ്റ്റാണ് ഫോബേഡ് എന്ന് വെച്ചാൽ പ്രിവെൻറ്റ് ചെയ്ത് വിട്ടില്ല അപ്പോൾ മഴയത്ത് കളിക്കാനായിട്ട് സമ്മതിച്ചില്ല ക്ലിയർ അപ്പോൾ സ്പീച്ചിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ യെസ് അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സെഷൻ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കോമൻ്റ് ചെയ്യാം അഗെയിൻ നമുക്ക് അടുത്ത ദിവസവും ഇതിൻ്റെ പാർട്ട് ത്രീ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റൻസൂടെ നമുക്ക് എന്താണെങ്കിലും കാണാം ഓക്കെ അപ്പോൾ താങ്ക് യു ഓൾ താങ്ക് യു സോ മച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം ടേക്ക് കെയർ ഡു പ്രാക്ടീസ് ബൈ ബൈ